Hi Kanda guys, guys, welcome yes. to Shifin's YouTube channel. Yeah. So basically, yeah. ഞങ്ങള് കാനഡ ലൈഫിനെ കുറിച്ചാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ എടുക്കുന്നത്. ചെറിയൊരു ആക്ച്വലി ഞങ്ങൾ ഇവിടെ സുഖിച്ച് ആണ് ജീവിക്കുന്നത്. അതെ അതെ, ശരിക്കും ഇന്റർനാഷണൽ സ്റ്റുഡൻസ് എങ്ങനെയാണോ ജീവിക്കുന്നത് അതുപോലെ തന്നെയാണ് ഞങ്ങൾ. ഞങ്ങൾ പൈസ ലാവിശക്തി എവിടെ നോക്കട്ടെ, ഞാനങ്ങ് പോകും. നമ്മളെങ്ങനെ റോഡ് ക്രോസ് ചെയ്യുന്നു. സോ ഞാൻ ഇവിടെ പറഞ്ഞെടുത്തിരുന്നു ഗൈസ് ചോദിക്കണോ, നീ പറ, നീ പറഞ്ഞൊരു ഗൈസ് നിന്നോട് ചോദിക്കാം, നമ്മൾ തന്നെ പറയണം. അപ്പൊ ഞങ്ങള് കൊറേ ബേസിക്കലി ആയി. ഇന്ന് ഞങ്ങൾ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഞങ്ങളുടെ ലാവിഷുള്ള ലാവിഷ്നെസ് ആയിട്ടുള്ള ജീവിതത്തിലെ ഏതാനും കുറച്ച് ഏടുകളാണ്. സോ ഇപ്പോ ടൈം ആക്ച്വലി ഓക്കെ 8 മണിയായി. ഗൈസ് 8 മണിയാണ് ഈ കാണുന്നത്. നോക്ക് ക്ലൈമറ്റ് നോക്കുന്നു, സൂര്യനെ നോക്കുന്നു, അതാരാ അപ്പൊ ഞാൻ പറഞ്ഞു എന്നെയാണ് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം ഈ കൂട്ടത്തില്. സ്വന്തമായിട്ട് പറയാനുള്ളൂ, ഇതൊന്നും സ്ക്രിപ്റ്റിൽ ഇല്ല, സ്ക്രിപ്റ്റിൽ ഇല്ലാത്ത കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു പട്ടി നടന്നു അയാളെ ഫോണിൽ പൈസ കിട്ടുന്ന സ്കീമിലാണ്, അതാണ് നമ്മുടെ ഒക്കെ പ്ലാൻ. പട്ടിയെന്ന് മാന്ദ്യ പറയുന്നതാണ് ആഗ്രഹം. അടിപൊളി, എല്ലാ പട്ടികളും എന്നെ കാണുമ്പോ എന്നെ നിറച്ചോട്. ഇപ്പൊ ഞങ്ങൾ പോകുന്നത് എങ്ങോട്ടാന്ന് നിങ്ങൾക്ക് ഒരു സംശയം തരും. ഞങ്ങള് ഡെസ്റ്റിനേഷൻ എത്തിക്കഴിയുമ്പോ നിങ്ങളെ കാണിക്കുന്നത്. സോ ഇപ്പൊ ഞങ്ങള് മേരി സ്ട്രീറ്റിൽ നിന്നും ഞങ്ങൾ പറയുന്ന സ്ഥലത്തോട്ട് പോയിരിക്കും. അപ്പൊ അതില് പോകുമ്പോ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോ ചുമ്മാ വർത്താനം ഒന്നും പറയാണ്ട് പോയാൽ ഭയങ്കര ബോറാ. അതുകൊണ്ടാണ് ഞാൻ ഈ വട്ട് ടീംസിനെ കൂടി ഞങ്ങൾ വട്ടത്തിയുടെ നേതാവാണ് ഈ പറഞ്ഞു വരുന്നത്. ജാക്കറ്റ് പോലും ഇടാൻ ആ കുട്ടി പിന്നെ സൈലന്റ് ആയല്ലോ. ഞാൻ പ്രകൃതി എൻജോയ് ചെയ്യുന്ന ഒരു ടൈപ്പാണ്. ഇതുവരെ കഴിഞ്ഞില്ലേ എവിടെ എവിടെ എന്നെ പറ്റിക്കാണോ? ആ കണ്ടു 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 കണ്ടു. ഇതൊരു റിട്ടയർമെന്റ് സെന്റർ ആണ് ഈ കാണുന്ന വലിയ ബിൽഡിംഗ്. റിട്ടയർ ആയിട്ടുള്ള ആൾക്കാരൊക്കെ വന്ന് തണുക്കുന്നുണ്ടോ കുട്ടിക്ക്? ചൂടെടുക്കുന്നല്ലേ. നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കും, നിങ്ങളൊന്നും കേട്ടില്ലല്ലേ. എന്താടി ലോട്ടറിയാ? അയില അയില പത്തി ചൂര. ഇവിടെയുള്ള എല്ലാവരുമായിട്ട് എല്ലാവരുടെയും സംസാരം നമുക്ക് കേട്ടു.
എനിക്കറിയാം നിങ്ങൾക്ക് ഇച്ചിരി സ്റ്റാൻഡേർഡ് ആയിട്ട് തോന്നുന്നത് എന്റെ ആയിരിക്കും. എന്താ ചെയ്യാ, എന്താ ചെയ്യാ, വേറെ വീഡിയോ ഉണ്ടോ? യഥാർത്ഥ രൂപം പുറത്ത് കൊണ്ടുവരുന്നതായിരിക്കും. ഓക്കെ, റിവറ് പോണ്ട് ഓക്കെ പോണോ? നല്ല ക്ലൈമറ്റ് അല്ലേ ഗൈസ്? അതെ ഗൈസ്, ഫീല് ചെയ്യാണ്ടോ? പക്ഷേ കുഴപ്പമില്ല, ഐ ക്യാൻ മാനേജ്. അതെ, നിങ്ങള് വീട്ടിലൊക്കെ വെറുതെ ഇരിക്കുമ്പോ കാനഡയ്ക്കൊക്കെ പോരണം. അതെ, ഈ ക്ലൈമറ്റ് ഒക്കെ ഒന്നും ജീവിതത്തിൽ ഇതൊന്നും അനുഭവിച്ചില്ലല്ലേ. കാനഡയിലോട്ട് വരാൻ എന്താ ചെയ്യണ്ടേ? എന്താ ചെയ്യണ്ടെന്ന് വെച്ചാല് ആദ്യം തന്നെ പാസ്പോർട്ട് വേണം, അതിന് അപ്ലൈ ചെയ്യാം. പിന്നെ ഇംഗ്ലീഷ് മാത്രം എടുത്തു വെച്ചോ, ആവശ്യം വരും. ഇപ്പൊ ഇവിടെ ഉള്ളതിൽ ഇപ്പൊ എനിക്ക് ഏത് പെണ്ണുവിള? ഓക്കെ, നിങ്ങൾ കാനഡയ്ക്ക് വരണമെങ്കിൽ നിങ്ങൾ IELTS ഒന്നും എഴുതൊന്നും വേണ്ട, നിങ്ങളൊരു എന്താ പറയാ വിസിറ്റിംഗ് വിസ എങ്ങനെയും സംഘടിപ്പിച്ച് വരിക. എന്തായാലും നിങ്ങളുടെ നാട്ടുകാരുടെ മക്കൾ ആരെങ്കിലും, നാട്ടുകാരുടെ മക്കൾ ആരെങ്കിലും, കുടുംബത്തിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും ഇവിടെ സ്റ്റുഡൻസ് ആയിട്ട്, തൽക്കാലം കുറച്ച് നാളത്തേക്ക് എന്താക്കുക, അവരുടെ കൂടെ താമസിക്കുക. രാവിലെ രാത്രി കടക്കാൻ പോയാൽ മതി, രാവിലാവുമ്പോ ഇറങ്ങുക, സ്ഥലം മൊത്തം എക്സ്പ്ലോർ ചെയ്യുക. ഇവിടെ ഇഷ്ടം പോലെ ഇപ്പൊ തന്നെ നോക്കൂ. ആ ഗൈസ്, പൂക്കൾ വല്ലട വീട്ട. ആ ഗൈസ് കണ്ടു ഗൈസ്, ഒക്കെ ഗൈസ് അതെ അതെ അതെ. നമ്മളെ കോളേജിനെ പറ്റി എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? കോളേജ് നല്ല കോളേജാണ്, അത്രേ ഉള്ളൂ. കോളേജ് ബേസിക്കലി എൻറോൾമെന്റ് നമ്മൾ പറയും. ഓക്കേ, ഇവൾ AWS ആണ്, ഇവൾക്ക് പോസ്റ്റ് മൊത്തം ജീവൻ പറയാ ആർദ്രേ. കോളേജ് നല്ലൊരു കോളേജാണ്. രണ്ടാമത്തെ പ്രാവശ്യമാണ്. ഓക്കെ, പിന്നെ കോളേജ് നല്ലൊരു കോളേജാണ്, ലിൻസിയിലാണ് കോളേജ്. പിന്നെ നിങ്ങളെ കോഴ്സ് അതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭാവിയിൽ ചാൻസസ് ഉണ്ടാവും. അവര് ഫോറസ്റ്റ് അങ്ങനത്തെ ഇതൊക്കെ എൻവയോൺമെന്റ് ഒക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് അവര് ഭയങ്കര ശ്രദ്ധ ചെലുത്തുന്ന രാജ്യമാണ്. സോ നമുക്കേ ഉള്ളു ഇവിടെ ജോലി. അതാ പിന്നെ അല്ല, നിങ്ങൾക്ക് പാർട്ട് ടൈം ജോലി എല്ലാം കിട്ടിയോ? ഞാനിപ്പോ ഇവിടെ മെക്കിലാണ് ജോലി ചെയ്യുന്നത്. മെക്കിലോ? പിന്നെ കുറച്ച് ഫ്രീ ടൈം കിട്ടുമ്പോ പല അസുഖമൊക്കെ വരുത്തേക്ക് ഷോപ്പേഴ്സ് ഡ്രഗ് മാർട്ടിൽ വരിക. നമ്മളെ സ്വന്തക്കാരൊക്കെ അവിടെ ഉണ്ടോ? നിന്റെ സ്വന്തക്കാരോ? ഞങ്ങളുടെ ഇല്ല ഗൈസ്, അത് അവളുടെ ആരോ. ബോയ്ഫ്രണ്ടാ? നാളെ വരുന്നു. അഭിരാമി ഓടുന്നു. By the way, I am an ecosystem management technician. Okay, ഒന്നും കൂടെ എന്താണ് എക്കോ? സോറി
എന്താണ് അതെ ആ പോരട്ടെ എന്ത് ശ്വാസം വിട്ടാ കേക്കുന്നില്ല ഉറച്ച് ഈ കുട്ടിക്ക് എന്ത് പറ്റി പഠനത്തെ കുറിച്ച് ചോദിച്ചാൽ ഉടനെ അതെ അല്ലേ സ്നാപ്ചാറ്റിനെ കുറിച്ചോ അതൊക്കെ അവസാന ആൾക്കാർ നിന്നെ അടിക്കും കോഴ്സ് കഴിഞ്ഞിട്ട് എനിക്ക് നാട്ടിൽ പോകണമെന്നാണ് എനിക്ക് 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 നാട്ടിൽ അയ്യോ അങ്ങനെ പറയല്ലേ എന്ത് പറ്റി എന്തോ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക വിവരക്കേട് കൂടുതലുള്ള ഒരു കുട്ടിയുടെ പറയുന്നത് ഓക്കെ ഒന്ന് ഒന്ന് അങ്ങോട്ട് വരാം പറയൂ എന്താണ് പറയാനുള്ളത് ഇതാണ് എന്റെ വീട് ഇതോ ഇതാണ് വീട് ഒന്ന് കേറിക്ക് ഒന്ന് കാണിച്ചു ബൈ ടാറ്റാ ബൈ Bye, see you. Good night. ഓ ആ ട്രക്ക് ചെയ്തിരടോ ഇത് വെല്ലടിക്കും വണ്ടി വിട്ടുന്ന് തിരിച്ചു എന്ന് പറ്റി കേറുന്നില്ലേ ഹേ ഓ അവരിയോടെ ഓക്കേ കേറിക്കോ ചേച്ചില്ല കീ എടുക്കാൻ മറന്നുപോയിന്ന് എന്ന് പറ്റി അയ്യോ വീട്ടിൽ കേറുന്നില്ലേ എന്ന് പറ്റി എന്ന് പറ്റി കീയോ കീ അപ്പുറത്ത് വീട്ടില ഓ അത് നിന്റെ വീടാണല്ലേ അപ്പുറത്തെ വീട്ടിലെ കിച്ചണില് കീ കിട്ടും ഫുഡ് കിട്ടും പിന്നെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അടിയും കിട്ടും ഓക്കെ അപ്പൊ അങ്ങനെയാണ് ഗൈസ് കാനഡയിലെ വിശേഷങ്ങൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം ഗുഡ് നൈറ്റ്